അപ്പം നമുക്ക് സാലഡ് ഓംലെറ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. എഗ്സ് രണ്ടെണ്ണം, ഓണിയൻ, ടൊമാറ്റോ, അതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്പ്രൗട്ട്സ് ആണ്, കുറച്ച് ഫ്രോസൺ കോണ്, മല്ലിയില, ഹാലപ്പീനോസ്, ഓയിൽ, ഉപ്പ് ആവശ്യത്തിന്, കുറച്ച് ആട്ട മിക്സ് ചെയ്യുന്നുണ്ട് നമുക്ക് അതിന് ആ ഒരു ബേസ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പം നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന എഗ്ഗ് ബീറ്റ് ചെയ്യാം. ആട്ട കട്ട പിടിക്കാണ്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് ആട്ട ഇട്ട് കൊടുക്കുക, ഒരുപാട് വേണ്ട, ജസ്റ്റ് ആ ഒരു ബേസിന് മാത്രമാണ് നമ്മൾ. അപ്പോൾ ഒരു 2 ടീസ്പൂൺ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് ക്രഷ്ഡ് കുരുമുളക് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ഈ എഗ്ഗ് ഒഴിച്ച് അതിന് പുറമേ ഈ ഫില്ലിംഗ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് അതിൽ സ്റ്റഫ് ചെയ്യാം. ആദ്യം നമ്മൾ എടുക്കുന്ന കോണാണ്, സ്പ്രൗട്ട്സ്, മല്ലിയില, നമ്മുടെ ഓണിയൻസ് റെഡിയായി. ടൊമാറ്റോന് ഞാൻ സീഡ് കളഞ്ഞിട്ടാണ് കട്ട് ചെയ്യുന്നത്. ആ സീഡ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളം ഒലിക്കും നമ്മൾ എഗ്ഗിൽ ആഡ് ചെയ്യുമ്പോൾ. ഹാലപ്പീനോസ് ചോപ്പ് ചെയ്തിട്ടിടാം, ചോപ്പ് ചെയ്യാണ്ട് ഇടാം. ഹാലപ്പീനോസ് അതിന് നല്ലൊരു ഒരു പഞ്ച് കൊടുക്കും. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഫില്ലിംഗ് റെഡിയായി. നമുക്ക് ലേശം ഉപ്പിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത്, കുറച്ച് ഉപ്പിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഓയിൽ കുറച്ച് ഒഴിച്ചാൽ മതി, കാരണം ഓൾറെഡി നമ്മൾ യൂസ് ചെയ്യുന്ന പാൻ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് സ്റ്റിക്കി ആവാതെ ഇരിക്കാനും കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത്. അപ്പോൾ നമ്മുടെ എഗ്ഗ് ഒഴിച്ചിട്ടുണ്ട്, നമുക്ക് വെജിറ്റബിൾ മിക്സ് ചെയ്ത് വെച്ച് നമുക്ക് ഫില്ല് ചെയ്യാം. നമുക്ക് നന്നായിട്ട് അത് സ്പ്രെഡ് ചെയ്ത് ഫില്ല് ചെയ്ത് നമുക്ക് ഫോൾഡ് ചെയ്തിടും. ഇനി നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അത് അടച്ചു വെച്ച് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മറിച്ചിടുന്നില്ല, നമ്മൾ ഫോൾഡ് ചെയ്ത് അത് അങ്ങനെ ഇരുന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ മറ്റേ സൈഡും കൂടെ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ സൈഡ് കുക്കായിട്ടുണ്ട്, നല്ല വെജിറ്റബിൾസും എഗ്ഗും എല്ലാം കൂടി കുക്ക് ചെയ്ത് നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട്. നമുക്കിത് മെല്ലെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത്, അത് ആട്ട ആഡ് ചെയ്തുകൊണ്ടാണ് ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു ക്രസ്റ്റും ഒരു കളറും കിട്ടിയത്. അപ്പോൾ നമുക്ക് എഗ്ഗ് ഒന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് വേവിക്കാം. റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്ന സാലഡ് ഓംലെറ്റ് തന്നെയാണ്, പക്ഷെ അതിന് 2 ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടാണ്. അപ്പോൾ മുന്നേ പറഞ്ഞ മാതിരി തന്നെ ആട്ട, എഗ്ഗ്, ക്രഷ് പെപ്പർ, ഉപ്പ്. സിമ്മിൽ കുറച്ച് ഒരു മീഡിയം സിമ്മറിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം, കാരണം ആട്ടയുള്ളതുകൊണ്ട് നന്നായിട്ട് കുക്കാവണം. അപ്പോൾ നമ്മൾ അടുത്ത സാലഡ് ഓംലെറ്റ്, എഗ്സ് ഒഴിച്ചു, ഒന്ന് ഫേം ആയതിന് ശേഷം നമുക്ക് സെയിം മറ്റേ ഫില്ലിംഗ് തന്നെയാണ്, ഓണിയൻസ് ഉണ്ട്, ടൊമാറ്റോസ് ഉണ്ട്, സ്പ്രൗട്ട്സ് ഉണ്ട്, കോണുണ്ട്, ഹാലപ്പീനോസ് ഉണ്ട്, ആ ഫില്ലിംഗ് സെയിമാണ്. ഇതിന് അഡീഷണൽ ഫില്ലിംഗ് എന്ന് പറയുന്ന കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്യാം, പിന്നെ കുറച്ച് ഡ്രൈ ഹെർബ്സും ഇട്ട് കൊടുക്കാം. ഇതിനും മുന്നേ ഉണ്ടാക്കിയതിനും ഇതിനുമായിട്ട് ആ ഒരു ചീസിൻ്റെയും ഹെർബ്സിൻ്റെയും ഒരു ടേസ്റ്റാണ് മാറ്റം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫില്ലിംഗ് ആഡ് ചെയ്യുകയാണ്. നമുക്ക് കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്യാം. ചീസ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ആദ്യത്തെ കാണിച്ചു തന്ന ഓംലെറ്റ് തന്നെ ഇഷ്ടമാവും. ചീസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് ഡ്രൈഡ് ഹെർബ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഫോൾഡ് ചെയ്യാം. നമ്മൾ വേറെ ചീസ് ഉള്ളതുകൊണ്ട് നമുക്ക് വേറൊരു സ്റ്റൈലിൽ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം.
അപ്പോൾ നമ്മുടെ സെക്കൻഡ് സാലഡ് ഓംലെറ്റും റെഡി ആയിരിക്കുകയാണ്. ആ ചീസൊക്കെ മെൽട്ടായി കണ്ടോ, വളരെ നന്നായി. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് പ്ലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫില്ലിംഗ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് ആദ്യം ഉണ്ടാക്കിയ സാലഡ് ഓംലെറ്റ്. ഇത് ചീസ് ഇല്ലാത്തതാണ്. അടുത്തത് നമുക്ക് ചീസുള്ള, എനിക്ക് തോന്നുന്നു കുട്ടികൾക്കൊക്കെ ചീസുള്ള വളരെയധികം ഇഷ്ടമാവുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ചീസുള്ള സാലഡ് ഓംലെറ്റ്.